ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം. പിന്നെ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് പകുതി വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇനി ഒന്നുകൂടെ ഒന്ന് ക്യൂബ്സായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കിട്ടിയ ബീഫ് ഓൾറെഡി കുറച്ച് ക്യൂബ്സ് ആയിട്ടായിരുന്നു, അപ്പോൾ കുറച്ച് വലുതായിട്ടുള്ള, അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീളനെ കുറച്ച് നീളനെ അരിയാണെങ്കിൽ ഒന്നുകൂടി സ്റ്റൈൽ ഉണ്ടാവും കാണാൻ. നമ്മൾ ഉണ്ടാക്കിയത് കാണാൻ നല്ലൊരു രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാ കഷ്ണങ്ങളും അതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എന്തൊക്കെയാണ് വേണ്ടിയതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. കാശ്മീരി ചില്ലി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നുകൂടി കളർ ഉണ്ടാവും, എൻ്റെ അടുത്ത് അതില്ല. അതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ രണ്ടും കൂടിയിട്ടാണ് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിൽ 1/2 മുറി ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം. വെള്ളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കി മാറ്റണം. ഉപ്പിട്ട് വേവിച്ച ബീഫ് കഷ്ണങ്ങൾ ഇനി മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്രീൻ ചില്ലി നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നില്ല, അത് ഫ്രൈ ചെയ്യുമ്പോഴേ ചേർക്കുള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിലിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഒന്നുകൂടിയും ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് പാനിലേക്ക് അത് ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 1/2 കുക്കായിട്ടുണ്ട് ആദ്യം നമ്മൾ വേവിച്ചപ്പോൾ. ഇനി ബാക്കി വേവലൊക്കെ നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് വെന്തോളും. എല്ലാ കഷ്ണങ്ങളും നമ്മൾ വേറിട്ട് വേറിട്ട് ഇടുമ്പോൾ തന്നെ ഒന്ന് വേറിട്ട് വേറിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഒട്ടിപ്പിടിക്കേണ്ട. അങ്ങനെ എല്ലാതും ഇതുപോലെ നിരത്തി വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് തീയിലാക്കിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ സിമ്മിലിട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് പൊരിച്ചിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ച ഗ്രീൻ ചില്ലി ഉണ്ട്. ഞാൻ 2-4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഇട്ട് കൊടുക്കും. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എരിവ് നല്ലോണം ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ഗ്രീൻ ചില്ലിയും നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാം. നല്ല ഒരു ഫ്ലേവറായിട്ട് കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ അധികം എരിവ് ഉപയോഗിക്കുന്നില്ല. 2-4 പച്ചമുളക് ഞാൻ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നിങ്ങളെ ഇഷ്ടം. ഞാനിതുപോലെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മറിച്ചിടുന്നുണ്ട്. ഒരു ഭാഗം അത്യാവശ്യം വെന്തിട്ടുണ്ട്, അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ഭാഗം കൂടി നമുക്കൊന്ന് കുക്കായിട്ട് ഇടണം. ഒരു ഭാഗം നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. ഇനി ആ മറുഭാഗം വേകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ആക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില്ലിയോ വേപ്പിലോ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ചുകൂടി വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമെങ്കിൽ എല്ലാവരും കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീണ്ടും പറയണം. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. എല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ഇനി
ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ താങ്ക്സ് ഉണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തതും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് പോയിട്ട് കാണണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.